എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യമായിട്ട് പറയാനുള്ളത് കമ്പനികളിൽ അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ സെർവർ കമ്പ്യൂട്ടറുകളിലും ക്ലയൻസ് കമ്പ്യൂട്ടറുകളിലും ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എപ്പോഴും ജെന്യുവൻ ആയിരിക്കും ശ്രദ്ധിക്കുക. അതായത് ക്രാക്കുകൾ ഇൻസ്റ്റാൾ ചെയ്യാതെ ഒറിജിനൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, പല സ്ഥലങ്ങളിലും സെർവർ കമ്പ്യൂട്ടറുകളിലും ക്ലയൻസ് കമ്പ്യൂട്ടറുകളിലും ഒക്കെ ക്രാക്കുകൾ യൂസ് ചെയ്യുന്നത് കാണാറുണ്ട്. അറ്റ്ലീസ്റ്റ് സെർവർ കമ്പ്യൂട്ടറുകളിലെങ്കിലും ജെന്യുവൻ അല്ലാത്ത OS യൂസ് ചെയ്യാതിരിക്കുക. അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2016 സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സെർവർ മാനേജർ എന്നൊരു ഭാഗമുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗം തന്നെയാണ് ഇത്. അതുകൊണ്ട് ജസ്റ്റ് എന്തൊക്കെയാണ് അതൊക്കെ എന്ന് നമുക്ക് ചെറുതായി നോക്കാം. അതിനായിട്ട് കമ്പ്യൂട്ടറിലേക്ക് പോകാം. നമുക്ക് യൂസർ നെയിം അഡ്മിനിസ്ട്രേറ്റർ എന്ന് കാണുന്നുണ്ട്. താഴെ പാസ്വേഡ് നമുക്ക് എൻ്റർ ചെയ്യാം. ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ലോഗിൻ ആയാലും നമുക്ക് മുന്നിലേക്ക് ആദ്യം വരുന്നത് സെർവർ മാനേജർ ഡാഷ്ബോർഡ് എന്ന ഒരു വിൻഡോ ആയിരിക്കും. ഒരു സെർവർ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ഇവിടെ മൈക്രോസോഫ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മുന്നിലേക്ക് വരുന്നത്. നമുക്ക് ഈ വിൻഡോയെ ചെറുതായി ഒന്ന് പരിചയപ്പെടാം. എന്തെങ്കിലും കാരണത്താല് പുറകിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ കാണുന്ന ബട്ടൺ ഉപയോഗിക്കാം. അതുപോലെ തന്നെ മുന്നിലേക്ക് പോകണമെങ്കിൽ ഈ കാണുന്ന ബട്ടൺ യൂസ് ചെയ്യാം. അതുപോലെ ഈ കാണുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സെർവർ മാനേജറിലെ എന്തെങ്കിലും ചേഞ്ചസുകൾ വരുത്തിയാൽ അത് പെട്ടെന്ന് എഫക്റ്റ് ആകുവാൻ വേണ്ടി റീഫ്രഷ് എന്ന ഈ സൗകര്യം ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തത് ഈ ഭാഗത്ത് നമുക്കുള്ള എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസുകൾ എല്ലാം തന്നെ കാണുവാൻ സാധിക്കും. അതായത് വാർണിംഗ് മെസ്സേജോ അല്ലെങ്കിൽ എറർ മെസ്സേജോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് മാനേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മുടെ സെർവറിന് ആവശ്യമായ റോൾസുകൾ ഫീച്ചേഴ്സുകളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ആഡ് ചെയ്ത റോൾസുകളോ ഫീച്ചേഴ്സുകളോ ഒക്കെ ആവശ്യമില്ലെന്ന് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ അത് റിമൂവ് ചെയ്യുവാനും താഴെ സൗകര്യമുണ്ട്. അടുത്തത് ആഡ് സെർവേഴ്സ്. കുറച്ച് വലിയ കമ്പനികളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സെർവേഴ്സുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഈ ഒരൊറ്റ സെർവറിൽ ഇരുന്നു കൊണ്ട് തന്നെ അവയെ കൺട്രോൾ ചെയ്യുവാനും ആകും. അതെല്ലാം എങ്ങനെയാണെന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ ജസ്റ്റ് ഈ ഡാഷ്ബോർഡിനെ കുറിച്ച് ഒരു ഓവർവ്യൂ തരുന്നതെന്ന് മാത്രം. അടുത്തത് സെർവർ ഗ്രൂപ്പ്സ്. മേൽ പറഞ്ഞ പോലെ നമ്മൾ സെർവറുകളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവയെ വേണമെങ്കിൽ ഗ്രൂപ്പ്സുകളൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾക്കനുസരിച്ചോ അല്ലെങ്കിൽ IP അഡ്രസ്സിന്റെ റേഞ്ചസിനനുസരിച്ചോ അല്ലെങ്കിൽ യൂസേഴ്സിന്റെ ആക്സസിനനുസരിച്ചോ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ഗ്രൂപ്പുകളായിട്ട് വേർതിരിക്കാവുന്നതാണ്. പല കമ്പനികളിലും പലതരത്തിലായിരിക്കും നെറ്റ്വർക്കിംഗ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കുക. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾസ് പറഞ്ഞു എന്ന് മാത്രം. അടുത്തത് സെർവർ മാനേജർ പ്രോപ്പർട്ടീസ്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. സെർവർ മാനേജറിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ മൈക്രോസോഫ്റ്റ് ഡിഫോൾട്ട് ആയിട്ട് 10 മിനിറ്റ്സ് ആണ് റീഫ്രഷ് ഇന്റർവെൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് മുന്നിലേക്ക് വരുന്നത് ഈ സെർവർ മാനേജർ ഡാഷ്ബോർഡ് ആയിരിക്കും. അങ്ങനെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ വിൻഡോ ഓപ്പൺ ആകുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡു നോട്ട് സ്റ്റാർട്ട് സെർവർ മാനേജർ ഓട്ടോമാറ്റിക്കലി അറ്റ് ലോഗൺ എന്നത് ടിക് മാർക്ക് കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ വിൻഡോ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആകില്ല. പിന്നെ നമുക്ക് സെർവർ മാനേജർ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓൾ ആപ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെർവർ മാനേജർ എന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെർവർ മാനേജർ ഓപ്പൺ ആകുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ ഇവിടെ ഡിസ് PC എന്നതിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാനേജ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും സെർവർ മാനേജർ ഡാഷ്ബോർഡിലേക്കാണ് പോകുക. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് കമ്പനിയിൽ ചെയ്യാവുന്നതാണ്. അടുത്തത് ടൂൾസ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കുറച്ച് ഓപ്ഷൻസുകളൊക്കെ കാണാം. നമുക്ക് കമ്പ്യൂട്ടർ മാനേജ്മെന്റ് ഓപ്പൺ ചെയ്യാം. നമുക്ക് Windows 10, Windows 8.1, Windows 7 എന്നീ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ മൈ കമ്പ്യൂട്ടറിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാനേജ് എന്നത് എടുത്താലായിരിക്കും ഇതുപോലെയുള്ള വിൻഡോ ഓപ്പൺ ആകുക. പക്ഷേ സെർവർ 2016 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സെർവർ മാനേജർ ഓപ്പൺ ചെയ്ത് ടൂൾസ് മെനുവിൽ വന്ന് കമ്പ്യൂട്ടർ മാനേജ്മെന്റ് ക്ലിക്ക് ചെയ്താലേ ആ കാര്യങ്ങളൊക്കെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. വീണ്ടും ടൂൾസ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. നോർമലി നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണുവാൻ സാധിക്കും. ഡിസ്ക് ക്ലീനപ്പ്, ഇവന്റ് വ്യൂവർ, ലോക്കൽ സെക്യൂരിറ്റി പോളിസി സർവീസസ്, അതുപോലെ തന്നെ സിസ്റ്റം കോൺഫിഗറേഷൻ, സിസ്റ്റം ഇൻഫർമേഷൻ, ടാസ്ക് ഷെഡ്യൂളർ, ഫയർവാൾ, പവർ ഷെല്ല്, വിൻഡോ സെർവർ ബാക്കപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തത് വ്യൂ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് സൂം ഇൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഔട്ട് ചെയ്യണമെങ്കിലോ ഒക്കെ ഇവിടെ സാധിക്കുന്നതാണ്. 75%, 125%, 150% ഒക്കെ കാണുവാൻ സാധിക്കും. ആവശ്യത്തിനനുസരിച്ച് ഏത് വേണമെന്ന് ചൂസ് ചെയ്യാം നമുക്ക്. അടുത്തത് ഹൈഡ് വെൽക്കം ടൈറ്റിൽ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന വെൽക്കം ടു സെർവർ മാനേജർ എന്ന ഭാഗം അവിടെ നിന്നും ഹൈഡ് ആകും. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ വ്യൂ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഷോ വെൽക്കം ടൈറ്റിൽ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ വെൽക്കം ടു സെർവർ മാനേജർ എന്ന് വന്നിട്ടുണ്ട്.
ഇവിടെ താഴെ ഹൈഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താലും ഈ ഭാഗം അവിടെ നിന്ന് ഹൈഡ് ആകുന്നതാണ്. വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ വ്യൂ മെനുവിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഷോ വെൽക്കം ടൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് ആ ഭാഗം ലഭിക്കുന്നതാണ്. അടുത്തത് ലെഫ്റ്റ് സൈഡിലെ ലോക്കൽ സെർവർ, ഓൾ സെർവേഴ്സ്, ഫയൽ ആൻഡ് സ്റ്റോറേജ് സർവീസസ് എന്നതൊക്കെ കാണാം. ലോക്കൽ സെർവർ എന്നാൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സെർവറിനെയാണ് ലോക്കൽ സെർവർ എന്ന് മീൻ ചെയ്യുന്നത്. ലോക്കൽ സെർവറിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക്. ഇവിടെ കമ്പ്യൂട്ടർ നെയിം ചേഞ്ച് ചെയ്യാം, ഡൊമെയിനിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, ഫയർവാൾ സെറ്റിംഗ്സിൽ മാറ്റം വരുത്താം, റിമോട്ട് മാനേജ്മെന്റ്, റിമോട്ട് ഡെസ്ക്ടോപ്പ്, നിക് ടീമിംഗ്, എതർനെറ്റ്, അതുപോലെ തന്നെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം കാണാം ഇവിടെ. അടുത്തതായി ഓൾ സെർവർ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. കമ്പനിയിലുള്ള ബാക്കി സെർവേഴ്സുകളെയൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് കൺട്രോൾ ചെയ്യുവാനും മാനേജ് ചെയ്യുവാനും ഒക്കെ സാധിക്കും. ഇപ്പൊ നമ്മൾ മറ്റുള്ള സെർവറുകളൊന്നും ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ വിൻഡോയിൽ അതൊന്നും കാണിക്കാത്തത്. എങ്ങനെയാണ് നമ്മുടെ കമ്പനിയിലുള്ള മറ്റു സെർവേഴ്സുകളെ ആഡ് ചെയ്യുക, മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ പ്രാക്ടിക്കലായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. അടുത്തത് ഫയൽ ആൻഡ് സ്റ്റോറേജ് സർവീസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ സെർവറിലുള്ള ഹാർഡ് ഡിസ്കുകൾ മാനേജ് ചെയ്യാൻ സാധിക്കും. ഒന്നിലധികം ഹാർഡ് ഡിസ്കുകൾ ഉണ്ടെങ്കിൽ സ്പാൻഡ്, സ്ട്രിപ്ഡ്, റൈഡ് എന്നിവയൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഈ ഹാർഡ് ഡിസ്കുകളെല്ലാം നമുക്ക് ഒരു സ്റ്റോറേജ് പൂൾ ആയിട്ട് സെറ്റ് ചെയ്യാനും ഇവിടെ സാധിക്കും. തുടക്കക്കാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, മേൽപ്പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് പറയാം. സാധാരണ സെർവർ കമ്പ്യൂട്ടറുകളിൽ രണ്ടോ അതിൽ കൂടുതലോ ഒക്കെ ഹാർഡ് ഡിസ്കുകളൊക്കെ ഫിക്സ് ചെയ്യും, എന്നിട്ട് അതിനെ സ്പാൻഡ് എന്നോ സ്ട്രൈപ്ഡ് എന്നോ ഡ്രൈഡ് എന്നോ ഒക്കെയുള്ള സെറ്റിംഗ്സുകളിലേക്ക് മാറ്റും. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഹാർഡ് ഡിസ്കിലുള്ള കോപ്പി മറ്റുള്ള ഹാർഡ് ഡിസ്കുകളിൽ കൂടി ഉണ്ടാകും. ഒരു ഹാർഡ് ഡിസ്ക് ഫെയിൽ ആയാലും മറ്റുള്ള ഹാർഡ് ഡിസ്കുകളിൽ സെയിം ഡാറ്റാസ് ഉള്ളതുകൊണ്ട് പ്രോബ്ലംസുകളൊന്നും ഈ സെർവേഴ്സിനെ ആക്സസ് ചെയ്യുന്നവർക്ക് അനുഭവപ്പെടില്ല. ആ ഫെയിൽ ആയ ഹാർഡ് ഡിസ്ക് നമുക്ക് മാറ്റിവെക്കുവാൻ സമയം ലഭിക്കുകയും ചെയ്യും. ചില കമ്പനികളിലെല്ലാം തന്നെ ഇതുപോലെയുള്ള സെർവർ കമ്പ്യൂട്ടറുകളിൽ ഹാർഡ് ഡിസ്കുകൾ വെക്കില്ല, അവര് സ്റ്റോറേജിന് വേണ്ടിയിട്ട് രണ്ട് കൺസെപ്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്, നാസ് എന്നും സാൻ എന്നുമാണ് അതിന് പറയുക. നാസ് എന്നാൽ നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ്, സാൻ എന്നാൽ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്. ഇങ്ങനെയുള്ള സെറ്റിംഗ്സുകളൊക്കെ നമ്മുടെ കമ്പനിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കുകളൊക്കെ വേറെ ഒരു ലൊക്കേഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. ഏതെങ്കിലും യൂസർ സെർവർ കമ്പ്യൂട്ടറുകളെ ആക്സസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഈ സ്റ്റോറേജ് ഡിവൈസിലേക്കാണ് പോകുക. ഇവിടെ സ്റ്റോറേജ് ഡിവൈസുകളെ പറ്റി പറയുമ്പോൾ ഡിസാസ്റ്റർ റിക്കവറി എന്നൊരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്, അതുകൂടി നിങ്ങളുമായിട്ട് ഇപ്പൊ ഷെയർ ചെയ്യാം. അതായത് ഇപ്പൊ നമ്മുടെ കമ്പനി ഒരു ദിവസം ഫയർ വന്ന് ആകെ കത്തി നാശമായി എന്നൊക്കെ വിചാരിക്കുക. ഡാറ്റാ സെന്ററും സെർവറുകളും കമ്പ്യൂട്ടറുകളും ഒക്കെ തീപിടിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം കേട് വന്നെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു ഭൂമിയുലുക്കം വന്ന് നിങ്ങളുടെ കമ്പനി ബിൽഡിംഗ് ഒക്കെ ആകെ നാശമായെന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാലത്തെ ഡാറ്റാസ് നമുക്ക് ഒരിക്കലും ഈ കമ്പ്യൂട്ടറുകളിൽ നിന്നും റിക്കവർ ചെയ്തെടുക്കുവാൻ സാധ്യമല്ല. ഒരു കമ്പനിയെ സംബന്ധിച്ച് അവിടുത്തെ ഏറ്റവും വില കൂടിയ ഡിവൈസുകളെക്കാൾ ഒരു 100 മടങ്ങ് വിലപ്പെട്ടതാണ് അവിടുത്തെ ഓരോ ഡാറ്റാസും എന്ന് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. മേൽ പറഞ്ഞ ഒരു സാഹചര്യം ഒഴിവാക്കുവാൻ കുറച്ച് വലിയ കമ്പനികളൊക്കെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിസാസ്റ്റർ റിക്കവറി കമ്പ്യൂട്ടറുകൾ കോൺഫിഗർ ചെയ്യും. എന്നിട്ട് ഈ ഡിസാസ്റ്റർ റിക്കവറി കമ്പ്യൂട്ടറുകൾ വേറെ ഏതെങ്കിലും ബിൽഡിംഗുകളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൊക്കേഷൻസുകളിലോ അതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലൊക്കെ ഫിക്സ് ചെയ്യും. ഒരു ചെറിയ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനി ഉള്ളത് US ലാണെന്ന് വിചാരിക്കുക. നമുക്ക് ഇന്ത്യയിലോ UAE യിലോ സൗദിയിലോ ഒക്കെ ഡിസാസ്റ്റർ റിക്കവറി കമ്പ്യൂട്ടറുകൾ ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഫിക്സ് ചെയ്താൽ US ലുള്ള സെർവർ കമ്പ്യൂട്ടറുകൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ UAE യിലെയോ അല്ലെങ്കിൽ സൗദിയിലെയോ ഒക്കെ ഇരിക്കുന്ന ഡിസാസ്റ്റർ റിക്കവറി കമ്പ്യൂട്ടറുകളിലേക്ക് റീപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് അതിലെ എല്ലാ ഡാറ്റാസും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും US ലുള്ള ഒരു കമ്പനിയുടെ ഡാറ്റ സെന്റർ നശിച്ചു പോയെന്ന് വിചാരിക്കുക, അപ്പോഴും നമുക്ക് ഡാറ്റാസ് ഒന്നും നഷ്ടപ്പെടുകയില്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡാറ്റകളും ഈ UAE യിലോ സൗദിയിലോ ഇരിക്കുന്ന കമ്പ്യൂട്ടറുകളിലൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ഇതുപോലെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. കമ്പനികളിൽ ഡിസാസ്റ്റർ റിക്കവറി എന്താണെന്നുള്ള ഒരു കൺസെപ്റ്റ് അറിയാത്തവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഉദാഹരണ സഹിതം പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ ടെക്നോളജി അത്രമാത്രം ഡെവലപ്പ് ആയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. മേൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ വരുന്ന പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നോക്കുന്നുണ്ട്. സ്റ്റോറേജിന്റെ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോൾ ഇതുകൂടി ഷെയർ ചെയ്തെന്ന് മാത്രം. ഈ ഡിസാസ്റ്റർ റിക്കവറിയിൽ തന്നെ പല പല കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. എന്തായാലും ഇതിനെ കുറിച്ചൊക്കെ ഉള്ള പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പറയാം. അടുത്തത് ഈ ഭാഗം നമുക്ക് നോക്കാം. ഇവിടെ നമ്പർ 1 ഇട്ടുകൊണ്ട് തന്നെ ഒരു ഓപ്ഷൻ കാണാം, കോൺഫിഗർ ദിസ് ലോക്കൽ സെർവർ. ഇവിടെ മൈക്രോസോഫ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു സെർവറിൽ ലോഗിൻ ചെയ്താൽ ആദ്യം തന്നെ ഈ സെർവറിന് ആവശ്യമായ കോൺഫിഗറേഷൻസ് സെറ്റ് ചെയ്യുക എന്നതാണ്. നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. സെർവറിൽ എന്ത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ഇവിടെയുള്ള കാര്യങ്ങൾ കോൺഫിഗർ ചെയ്യുക. എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം കോൺഫിഗർ ചെയ്യുക എന്നത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ക്ലാസ് കാണുകയും കേൾക്കുകയും ചെയ്തിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. നന്ദി.